നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഫ്രിക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിന് തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദി റെസിസ്റ്റീവ് ഫോഴ്സ്, ഓപ്പോസിംഗ് ഫോഴ്സ് ജനറേറ്റഡ് ബിറ്റ്വീൻ ടു സർഫസസ് വിച്ച് ആർ ഇൻ റിലേറ്റീവ് മോഷൻ. രണ്ട് വസ്തുക്കൾ തമ്മിൽ റിലേറ്റീവ് മോഷനിൽ, ആപേക്ഷിക ചലനത്തിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന, അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സിനെ പറയുന്നതാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പല കേസിനും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നടക്കുന്നത് തന്നെ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാലിൽ നിന്ന് ഫ്രിക്ഷൻ ലഭിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഫ്ലോറിൽ കുറേ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ കിടക്കുന്നുണ്ട്, അതിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ ലഭിക്കുന്നില്ല, അപ്പോൾ നമ്മൾ സ്ലിപ്പായി പോവുക ചെയ്യും. ഇതുപോലെ തന്നെ വാഹനങ്ങൾ, വാഹനങ്ങൾക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ വളവ് തിരിയുമ്പോൾ അതിൻ്റെ വേഗത നിയന്ത്രിക്കുന്നതിന്, വളവ് തിരിയുന്നതിന് വേണ്ടിയിട്ട് വേഗത നിയന്ത്രിക്കുമ്പോൾ റോഡും ടയറും തമ്മിൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വളവ് തിരിയുന്ന കേസ്, ഒരു വാഹനം വളവ് തിരിയുമ്പോൾ നമുക്കറിയാം ആ വളവ് തിരിയുന്നത് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുന്നത്, അതായത് അവിടെ ഒരു സർക്കുലർ മോഷനാണ് ഉണ്ടാകുന്നത്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, വാട്ട് ഈസ് മീൻ ബൈ സർക്കുലർ മോഷൻ? സർക്കുലർ മോഷൻ, സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ വെൻ ദി പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, ദാറ്റ് ഈസ് നോൺ ആസ് സർക്കുലർ മോഷൻ. ഒരു വസ്തു വൃത്തപാതയിൽ സഞ്ചരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ചലനത്തെ പറയുന്നതാണ് സർക്കുലർ മോഷൻ. ഇനി അവിടെ ഒരേ കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. അപ്പോൾ ഈ സർക്കുലർ മോഷനിൽ ഇതാ ഒരു വസ്തു ഇങ്ങനെയുള്ളൊരു വൃത്തപാതയിലൂടെ, ഇങ്ങനെയുള്ളൊരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ വസ്തു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്യാം, ചലിക്കുക, അങ്ങനെയാണെങ്കിൽ അതാണ് സർക്കുലർ മോഷൻ. അതിന് ഉള്ളിലേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതായത് നമുക്കറിയാം സർക്കുലർ മോഷൻ, നമ്മൾ ഉദാഹരണമായിട്ട് ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് നമ്മളിങ്ങനെ ചുഴറ്റുക, ചുഴറ്റുന്ന സമയത്ത് നമുക്കറിയാം അത് സർക്കുലർ മോഷനാണ്, സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അത് നമ്മൾ കയ്യിൽ വിട്ട് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ കല്ലിൽ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ, ഇവിടെ എത്തുന്ന സമയത്ത് വിട്ട് കഴിഞ്ഞാൽ നേരെ കല്ല് നേരെ ഇങ്ങനെ പോകും. അത് ഈ ഇങ്ങനെ പോകുന്ന വൃത്തപാതയിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഈ കല്ല് പെട്ടെന്ന് എന്ത് ചെയ്യും, വിട്ട സമയത്ത് എവിടെ നിന്നാണ് വിട്ടുക ആ പോയിന്റ് നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ അവിടെ അതിന് ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ഇങ്ങോട്ട്. അതുപോലെ നമുക്കറിയാം നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ചുഴറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ്, നമ്മളൊരു കല്ലാണെങ്കിൽ ആ കല്ലിൻ്റെ മാസ്, ഇനിയൊരു വാഹനം യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാസ്, വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി, ആർ എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള റേഡിയസ് ആണ് ആർ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ഇത് നമ്മൾ ഓർത്ത് വെക്കുന്നത്. നമ്മൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം ഒരു വളവ് തിരിയുന്ന സമയത്ത് അതിനുണ്ടാകുന്നത് സർക്കുലർ മോഷനാണ്. അപ്പോൾ ഒരു സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വാഹനം വളവ് തിരിയുമ്പോൾ അതിനുണ്ടാകുന്ന സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒരു കാർ മൂവ് ചെയ്യും, മോഷൻ ഓഫ് എ കാർ, മോഷൻ ഓഫ് എ കാർ. ഈ കാർ മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ മോഷനാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ അത് വളവ് തിരിയുക. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു റോഡിൻ്റെ വളവ് തിരിഞ്ഞ് പോവാണ് കാർ. ഓക്കെ, അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത, ഈ റോഡ് സാധാരണ പോലെ തന്നെ ഒരേ ലെവലിൽ നിൽക്കുന്ന റോഡാണ്.
നമുക്ക് അറിയാം പല വാഹനം പല റോഡുകളും ചില റോഡുകളൊക്കെ വളരെ ചെറിയ ചെരിവുണ്ടായി ഇവിടെ ഒരേ ലെവലിൽ റോഡാണ് അങ്ങനെയുള്ള ഒരു റോഡിലൂടെയാണ് ഈ കാർ സഞ്ചരിക്കുന്നത് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് മോഷൻ ഓഫ് എ കാർ ഓൺ ലെവൽ റോഡ് ഓൺ ലെവൽ റോഡ് ഒരു ലെവൽ റോഡിലൂടെയാണ് ഈ കാർ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ അവിടെ ഒരു കാർ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ കാർ ഇങ്ങനെ മൂവ് ചെയ്യാണ് കാർ മൂവ് ചെയ്യാണ് ഓക്കെ ഈ കാറിൻ്റെ മാസിനെ നമ്മൾ മാസ് എം എന്ന് കൊടുക്കും ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ വി എന്ന് കൊടുക്കുക ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ബി അപ്പോൾ ഇത് ഒരു സർക്കുലർ പാത്തിൻ്റെ ഭാഗമാണ് റോഡ് റോഡ് ഇങ്ങനെ വന്നിട്ട് വളവ് തിരിയുമ്പോൾ ഇത്രയും ഭാഗം ഒരു സർക്കുലർ പാത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതൊരു സർക്കുലർ മോഷനാണ് അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡ് വി കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ഈ കാർ മൂവ് ചെയ്യുന്നത് അതിൻ്റെ മാസ് എം ആണ് ഞാൻ പറഞ്ഞു സർക്കുലർ പാത്ത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും ഈ കാറിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അതാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഓക്കെ അപ്പോൾ ഈ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി ഒരു കാർ ഒരു ലെവൽ റോഡിലൂടെ പോവുകയാണ് ഒരു വളവാണ് വളവ് തിരിയാണ് അപ്പോൾ അത് സർക്കുലർ മോഷനാണ് അപ്പോൾ നമുക്കറിയാം സാധാരണ വാഹനങ്ങൾ വളവ് തിരിയുമ്പോൾ സ്പീഡിൽ പോകുന്നൊരു വാഹനമാണെങ്കിൽ എന്ത് ചെയ്യും വളവ് തിരിയുന്ന സമയത്ത് ബ്രേക്കപ്പ് ചെയ്യും ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെ റോഡും ടയർ വാഹനത്തിൻ്റെ ടയറും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുക ഈ ഫ്രിക്ഷൻ ആണ് ഈ ഫ്രിക്ഷൻ മൂലമാണ് ഇതിന് വളവ് തിരിയാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുന്നത് അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദി കാർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദി കാർ ഈസ് പ്രൊവൈഡഡ് ബൈ ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർസ് ഈ റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് അവിടെ ആ കാറിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് അവിടെ ആ റോഡും ടയറും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക വളവ് തിരിയാതെ റോഡ് വാഹനം നേരെ പോകും അല്ലേ വളവ് തിരിയാതെ വാഹനം നേരെ പോകും അപ്പോൾ ആ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ റോഡും ടയറും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ വാഹനം വളവ് തിരിയും അപ്പോൾ ഈ ഫ്രിക്ഷൻ ആണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇനി ഇവിടെ നമ്മളൊരു എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ വളവ് തിരിയുമ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ഡിഫറെൻ്റ് ഫോഴ്സുകൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി കാർ ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി കാർ വെൻ ഇറ്റ് മൂവ് ത്രൂ എ സർക്കുലർ പാത്ത് ഈ സർക്കുലർ പാത്തിലൂടെ ഒരു വളവ് തിരിയുമ്പോൾ അതിനനുഭവപ്പെടുന്ന ഡിഫറെൻറ്റ് ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അതിൽ നമുക്ക് അറിയാം ഈ കാറിനൊരു വെയിറ്റ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ തന്നെ എന്താണ് വെയിറ്റ് ഓഫ് ദി കാർ weight of the car that is w equal to weight indication namukku ariyam mg ennaanu namu kandu padichathu weight of the car okay pinna adu pole thana idine weight undaavumbo namukku ariyam thaayottu weight nanna thaayottulla bhoomi oru balam prayogikkana thaayottu okay adana weight bharam ennu parayam appo ee weight ne edirayittu ee force ne edirayittu oru normal force adile opposite direction undaavum അതിന് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയും അപ്പോൾ രണ്ടാമത്തത് റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഓർ നോർമൽ ഫോഴ്സ് ഇതെന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു ഇതേ ഫോഴ്സ് തന്നെയാണ് ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ താഴോട്ട് എം ജി മുകളിലോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എം ജി തന്നെ പിന്നെ നമുക്കറിയാം അടുത്തെന്താ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്കറിയാം എഫ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ് ദാറ്റ് ഈസ് ആർ ഓക്കെ അതുപോലെ തന്നെ ആ പ്രൊപ്പോഷണൽ ഡിസൈന് മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമ്മൾ മ്യൂ എസ് എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊടുക്കും മ്യൂ എസ് ആർ
അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എം ജി ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാം, ന്യൂ എസ് എം ജി. ഇതാണ് മൂന്നാമത്തെ ഫോഴ്സ്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി അതുപോലെ നാലാമത്തെ ഒരു ഫോഴ്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നാലാമത്തെ ഫോഴ്സ് ആണ് നമുക്കറിയാം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താ കഴിയുന്നു, സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ്, അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു നമ്മൾ പഠിച്ചാണ് ഇക്വേഷൻ എം ബി സ്ക്വയർ ബൈ ആർ. എം ബി സ്ക്വയർ ബൈ ആർ, ഇങ്ങനെ നാല് ഫോഴ്സുകളാണ് ഒരു വാഹനം വളവ് തിരിയുമ്പോൾ അതിൽ അനുഭവപ്പെടുന്നത്. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് വെൻ എ കാർ മൂവിങ് അലോങ് എ ലെവൽ റോഡ്. അപ്പൊ അതിന്റെ ആൻസർ ആണ് നാല് ഫോഴ്സുകൾ. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മളോട് പഠിക്കാനുള്ളത്, നമുക്കറിയാം ഒരു വാഹനം വളവ് തിരിയുമ്പോൾ അതിന് ഒരു മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഉണ്ട്. അതിൽ കൂടി കഴിഞ്ഞാൽ അത് സ്കിഡ് ചെയ്ത് പോകും. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലൊക്കെ എന്ത് ചെയ്യും, സ്കിഡ് ചെയ്ത് പോകും. അപ്പോൾ ഒരു വളവ് തിരിയുമ്പോൾ ഒരു മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഉണ്ട്. അത് എല്ലാ റോഡിലും ഒരുപോലെയല്ല. ഒരു ചരൽ ഒന്നായി കിടക്കുന്ന റോഡിലൂടെയും ഒരു റബ്ബറൈസ്ഡ് റോഡിലൂടെയും ഒരു കോൺക്രീറ്റ് റോഡിലൂടെയും ഒക്കെ പോകും വളവ്. അങ്ങനെയുള്ള ഓരോ റോഡിലൂടെ വളവ് തിരിയുമ്പോൾ അതിന് ഉണ്ടാകുന്ന മാക്സിമം, അതിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മാക്സിമം സ്പീഡ് ഡിഫറൻ്റ് ആണ്. അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ സേഫ് ടെൻ, നമ്മൾ ഒരു വാഹനം സേഫായിട്ട് സുരക്ഷിതമായിട്ട് വളവ് തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് ഞാൻ എഴുതുന്നത് അടുത്തത്. ഫോർ സേഫ് ടെൻ, സുരക്ഷിതമായിട്ട് വാഹനം തിരിയാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് അതായത് എം വി സ്ക്വയർ ബൈ ആർ, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒന്നില്ലെങ്കിൽ ഇത് ലെസ് ദാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. എന്തിന്? ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ന്യൂ എസ് എം ജി. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഒരു ലെവൽ റോഡ്, ഇനി നമ്മൾ വേറൊരു ടൈപ്പ് റോഡും കൂടെ പഠിക്കുന്നുണ്ട്. ഇവിടെ ലെവൽ റോഡാണ്. ലെവൽ റോഡിൽ നമ്മുടെ വാഹനം സേഫായിട്ട് ടേൺ ചെയ്യുന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ദാറ്റ് ഇസ് എം ജി സ്ക്വയർ ബൈ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാളും ഒന്നില്ലെങ്കിലും കുറവായിരിക്കണം, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഇവിടെ നമുക്ക് ഈ എം ഈ എം ക്യാൻസൽ ചെയ്യാം. ഫോർ ബി സ്ക്വയർ, ബി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഈ ആറിനൊക്കെ കൊണ്ട് വരാം. അപ്പോൾ യു എസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, ആർ അങ്ങോട്ട് വന്നു, ആർ ഇവിടെ ജി ഉണ്ട്. ഓർ വി ഈക്വൽ ടു, അപ്പോൾ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണത്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ യു എസ് ആർ ജിയുടെ റൂട്ട്. യു എസ് ആർ ജി, വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് യു എസ് ആർ ജി. അപ്പോൾ വെലോസിറ്റി എങ്ങനെയായിരിക്കണം? റൂട്ട് ഓഫ് യു എസ് ആർ ജിയെക്കാളും ചെറുതായിരിക്കണം, അതിനേക്കാളും കൂടിയാൽ. ഇഫ് v is greater than, if v velocity അത് ഇതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ, അതായത് ഇഫ് വി ഇസ് ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് ന്യൂ എസ് ആർ ജി, ദെൻ ദി കാർ വിൽ സ്കിഡ് ഓഫ്. കാർ വിൽ സ്കിഡ് ഓഫ്, അതായത് ഈ വെലോസിറ്റി ഇതിനേക്കാളും റൂട്ട് ഓഫ് ന്യൂ എസ് ആർ ജിയെക്കാളും കൂടുതലായി കഴിഞ്ഞാൽ കാർ സ്കിഡ് ചെയ്യുമ്പോൾ തെന്നിപ്പോകും. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ്. ജി എന്ന് പറഞ്ഞാൽ 9.8 ആക്സിലറേഷൻ ലഭ്യതയാണ്. മ്യൂസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഓരോ റോഡിനും ഡിഫറെന്റ് ആയിരിക്കും. കോൺക്രീറ്റ് റോഡിന്റെ മ്യൂസിന് ഒരു വാല്യൂ ഉണ്ടാവും. സാധാ ടാർട്ട റോഡിന്റെ അതിന് മ്യൂസ് ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെ പലതിനും പല വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് എഴുതാം, ഫോർ മാക്സിമം വെലോസിറ്റി ഫോർ സേഫ് ടേൺ. സേഫ് ടേണിനുള്ള മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? റൂട്ട് ഓഫ് ന്യൂ എസ് ആർ ജി. ഇതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ കാർ സ്പീഡ് ഓഫ് ആവും. ഒന്നില്ല ഇതിന്റെ ഈക്വൽ ആവുക, ഇതിന് ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പൊ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് മാക്സിമം വെലോസിറ്റി ഫോർ സേഫ് ടേൺ വെൻ എ കാർ മൂവിങ് ത്രൂ എ ലെവൽ റോഡ്. ഒരു ലെവൽ റോഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്തുള്ള മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്.